നമസ്കാരം നാൽപ്പത് സീറ്റുകൾ കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കേവല ഭൂരിപക്ഷത്തിന് എഴുപത്തിയൊന്ന് വീണ്ടെടുത്ത് നാൽപ്പതിൽ എത്തിച്ചാൽ അധികാരത്തിലെത്താമെന്ന പ്രസ്താവനയിലൂടെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എന്താണ് മധ്യപ്രദേശിലും വടക്കു സംസ്ഥാനങ്ങളിലും കർണാടകയിലും ഗോവയിലും ബി ജെ പി നടപ്പിലാക്കി വിജയിപ്പിച്ച ഓപ്പറേഷൻ താമര കേരളത്തിലും പരീക്ഷിക്കാനാണോ കേരളത്തിൽ ഇതിന് വളക്കൂറുള്ള രാഷ്ട്രീയ സാഹചര്യമാണോ ബാക്കി സീറ്റുകൾക്ക് കോൺഗ്രസും സി ഉണ്ടെന്നും പറഞ്ഞാണ് സുരേന്ദ്രൻ അവസാനിപ്പിച്ചത് ഒരു ശതമാനം വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ അധികാരം പിടിച്ച സ്ഥിതിക്ക് എന്തുകൊണ്ട് പതിനേഴ് ശതമാനമുള്ള കേരളത്തിൽ അത് സാധ്യമായി കൂടാ എന്ന് ബി നേതാക്കൾ ചോദിക്കുന്നു സി പി എമ്മിൽ നിന്നും ആളെ പിടിക്കാവുന്നത് സുരേന്ദ്രൻ സ്വപ്നം കാണേണ്ട എന്നാണ് മന്ത്രി എ കെ ബാലൻ തിരിച്ചടിച്ചത് കോൺഗ്രസിന്റെ പ്രതികരണം ഇതിൽ ഇന്ന് വന്ന് കണ്ടതുമില്ല ഏതായാലും ഈ വിഷയം അടുത്ത ഒരു മണിക്കൂർ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം മധ്യപ്രവർത്തക ലിസ്മാത്യു ഡൽഹിയിൽ നിന്ന് ചർച്ചയിൽ ചേരും കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് ബി ജെ പി വക്താവ് നാരായണൻ നമ്പൂതിരി ഒപ്പം എം നൌഷാദ് എം എൽ എ സി പി എം നേതാവ് എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ശ്രീ നാരായണൻ നമ്പൂതിരി ഒരു മുന്നണിക്കും മറ്റ് രണ്ട് മുന്നണികൾക്കും പ്രത്യേകിച്ചുമില്ലാത്ത ആത്മവിശ്വാസമാണ് അത് നാൽപ്പതിൽ നാൽപ്പത് സീറ്റെങ്കിലും പിടിച്ചാൽ ഞങ്ങൾ അധികാരത്തിൽ വരും അതിനുള്ള കരുക്കൾ നീക്കിക്കഴിഞ്ഞു ചർച്ചകൾ ആ തരത്തിൽ പുരോഗമിക്കുന്നു അത് നിങ്ങളോട് തുറന്നു പറയാനുള്ള സമയമായിട്ടില്ല എന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതിന് പിന്നിലെ ഒരു കളി എന്താണ് ആത്മവിശ്വാസം എന്താണ് അല്ല കേരളത്തിലെ ഏത് മുന്നണിയും അതിലാണ് അതിൽ ലീഡിംഗ് പാർട്ടിക്ക് നാൽപ്പത് സീറ്റിൽ കൂടുതൽ സീറ്റ് കിട്ടിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും നാൽപ്പത് നാൽപ്പത്തഞ്ച് സീറ്റാണ് ഓരോ മുന്നണിയിലേയും പ്രധാന കക്ഷിക്ക് കിട്ടുന്നത് ബി ജെ പി നാൽപ്പത് സീറ്റ് നാൽപ്പത്തി ഒന്ന് സീറ്റ് ബി ജെ പി വരും കിട്ടുമ്പോൾ സ്വാഭാവികമായി മറ്റ് മുന്നണികളിൽ നിൽക്കുന്ന അതിലെ ഘടക കക്ഷികളടക്കമുള്ളവർ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ ബി ജെ പിയുമായി സഹകരിക്കും ബി ജെ പിയുടെ പിന്തുണയോ സഹകരണമോ ഇല്ലാതെ കേരളത്തിലൊരു മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറും മുന്നണി ബന്ധങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവും സ്വാഭാവികമാണ് ബി ജെ പിക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിൽ ഒരു എന്താ പറയേണ്ട ആശങ്കയുടെയോ അവിശ്വാസത്തിൻ്റെയോ അവ ഒന്നും ഒരു അർത്ഥവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് സംശയിക്കത്തക്ക ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല ബി ജെ പിക്ക് നാൽപ്പത്തൊന്ന് സീറ്റ് ലഭിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട് ആ നാൽപ്പത് സീറ്റിൽ കൂടുതൽ ബി ജെ പി ജയിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത് ബി ജെ പി ആവും ഈ നാൽപ്പത് സീറ്റ് എന്ന് പറയുന്നതും ബി ജെ പിക്ക് എത്തിപ്പിടിക്കാവുന്ന ഒരു സംഖ്യയാണോ ശ്രീ നാരായണ നമ്പൂരി ഇപ്പോൾ സാഹചര്യത്തിൽ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരമാവധി അത്രയും സീറ്റുകൾ ഏഴോ എട്ടോ സീറ്റുകൾ എങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവാം അതിനപ്പുറത്ത് നാൽപ്പത് എന്ന സംഖ്യയിലേക്ക് ബി ജെ പി തന്നെ എത്തുക എന്നുള്ളത് വലിയൊരു കടമ്പയല്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സീറ്റ് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ത്രിപുരയിൽ മഹാഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞെങ്കിൽ ഒരു സീറ്റ് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത പശ്ചിമബംഗാളിൽ ഇപ്പോൾ ബി ജെ പി ഭരണത്തിലേക്ക് എന്നുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ബി ജെ പിയെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും ബംഗാളിൽ ഒന്നിക്കേണ്ടി വന്നുവെങ്കിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞുവെങ്കിൽ അവിടെയൊന്നും ബി ജെ പി പച്ചതൊടില്ല എന്ന് പറഞ്ഞിരുന്നൊരു കാലമുണ്ടല്ലോ അവിടെയൊക്കെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ അടുത്ത് വോട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പതിനഞ്ചോ ഇരുപതോ ശതമാനം കൂടി വോട്ട് വർദ്ധിപ്പിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ലോ അത് അസാധ്യമായ കാര്യവുമൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുണ്ട് അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട് രാഷ്ട്രീയ ചൂടിൻ്റെ എന്താ പറയേണ്ടത് മാവിനിയിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട് അതെല്ലാം ബി ജെ പിക്ക് അനുകൂലമായി മാറും കേരളത്തിൽ വരാൻ പോകുന്ന വെളിപ്പെടുത്തലുകളും എല്ലാം ബി ജെ പിക്ക് അനുകൂലമായി മാറും ഈ രണ്ട് മുന്നണികളുടെയും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടുന്ന ഒരു അന്തരീക്ഷമാണ് വരാൻ പോകുന്നത് ഗോവയിലും മണിപ്പൂരിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും അരുണാചൽ പ്രദേശിലും ഒക്കെ കർണാടകയിലും ഒക്കെ നമ്മൾ കണ്ട ചില കാര്യങ്ങളുണ്ട് ഓപ്പറേഷൻ താമര എന്നാണ് അതിൻ്റെ പേരിട്ട് വിളിച്ചിരുന്നത് ആ തരത്തിലുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കേരളം ലക്ഷ്യമിട്ട് നടത്തുന്നു എന്ന ചില വിമർശനങ്ങൾ ചില സൂചനകൾ ഈ തരത്തിൽ മുന്നോട്ട് കൊണ്ട് വരുന്നുണ്ട് ഈ പ്രസ്താവനയിൽ നിന്ന് അത് വളരെ ആത്മവിശ്വാസത്തോടെ യാത്ര കുറച്ച് സമയം പിന്നിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര പിന്നിടുമ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നതും ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആ തരത്തിലുള്ള ആശീർവാദവും അത്തരം നീക്കങ്ങൾ നടത്താനുള്ള അംഗീകാരവും ലഭിച്ചതിന് ശേഷമായിരിക്കുമോ ശ്രീനാരായണൻ നമ്പൂതിരി ഈ ഓപ്പറേഷൻ തായമാരായെന്നൊക്കെ ഉള്ളത് മാധ്യമപ്രവർത്തകരിട്ട പേരല്ലേ ബി ജെ പിക്ക് ഒരു ഓപ്പറേഷൻ നടത്തേണ്ട കാര്യമില്ലല്ലോ ഓപ്പറേഷൻ നടന്നത് മുഴുവൻ അതാ ഓരോ പാർട്ടികളിൽ അവരുടെ നേതാക്കന്മാർ തമ്മിൽ നടന്ന ചില ഓപ്പറേഷനുകൾ തെറ്റിപ്പോയപ്പോൾ അവർ പുറത്തു വന്നു ഞങ്ങൾ ആ അത്തരം അവസരങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിയിൽ ചേരാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് വേണ്ട എന്നൊന്നും പറയാൻ ഞങ്ങൾ തയ്യാറല്ല ബി ജെ പിയിൽ ചേരാൻ ആരെയും അംഗീകരിക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരത്ത് രണ്ട് ബ്രാഞ്ച് കമ്മിറ്റി അപ്പാടെ ബംഗാളിൽ മാത്രമാണ് പാർട്ടി ഓഫീസ് സി പി എം ഓഫീസ് ബി ജെ പി ഓഫീസായി മാറിയ ചരിത്രം ഉണ്ടായത് കേരളത്തിലും രണ്ട് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീ അടപടലം ബ്രാഞ്ച് കമ്മിറ്റി അടപടലം ബി ജെ പി ചേരുകയും ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ബി ജെ പി ഓഫീസായി മാറുകയും ചെയ്തത് ഈ സമീപകാല സമീപ ദിവസങ്ങളിലല്ലേ അതൊരു അതൊരു എന്താ പറയേണ്ട ഒരു തുടക്കമല്ലേ അതിൻ്റെ അരു അനുരണനങ്ങൾ അത് സി പി എം പോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ബ്രാഞ്ച് അപ്പാടെ ബി ജെ പിയിൽ ചേരുകയും അവരുടെ ഓഫീസ് ബി ജെ പി ഓഫീസാക്കി ഈ രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അത് ബി ജെ പി ഓഫീസായി മാറി എന്ന് പറയുമ്പോൾ കേരളത്തിലും ബി ജെ പിയിലേക്ക് ആളുകൾ വരും ബി ജെ പിക്ക് അന്തരീക്ഷം അനുകൂലമായി മാറുന്നു എന്നതിൻ്റെ തെളിവല്ലേ ശ്രീ മുഹമ്മദ് അതിനൊന്നും അതിനൊക്കെ ഓപ്പറേഷൻ താമര എന്ന് പറഞ്ഞാൽ പ്രവർത്തകർ ശ്രീ മുഹമ്മദ് ഈ നാരായണ നമ്പൂതിരി പുലർത്തുന്ന ആത്മവിശ്വാസം അതാണ് കാരണം മറ്റു